നേപ്പാളിലാണ്. ഇന്നലെ തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാണ് നേപ്പാളിൽ പ്രവേശിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാത്രിയായി. പിന്നെ ഇവിടെ നമ്മൾ നേരെ വന്ന വഴിക്കല്ല പോകുന്നത്, വേറെ വഴിയിലൂടെ നമുക്ക് ഡാർജിലിംഗിലേക്ക് പ്രവേശിക്കാമെന്ന് കേട്ടു. ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. രാത്രി പോയി കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് മിസ്സാവും. അതുകൊണ്ട് നമ്മൾ നിലവിലെ സ്റ്റേ ചെയ്തു. ഇത് ജാപ്പ ജില്ലയിലുള്ള ബുദ്ധശാന്തി എന്ന സ്ഥലത്തുള്ള ഗ്രീൻ റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പോൾ കാലത്തെല്ലാം റെഡിയായി, ഭക്ഷണം കഴിച്ചിട്ടില്ല, പോകണ വഴിക്ക് കഴിക്കണം. അപ്പോൾ വണ്ടി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി അവിടെ നിന്ന് പുറപ്പെട്ടു. ഇവിടെ നിന്ന് ഏകദേശം 70 മുകളിൽ കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഡാർജിലിംഗിലെത്താൻ. ഇത് നമ്മൾ മല കയറി തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ബേസ് സ്റ്റേഷനാണ്, അതായത് അടിവാരം. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് നോക്കട്ടെ. ചെറിയ തട്ടുകടകളാണ്, അവിടെയൊക്കെ വലിയ മെനു ആയിരിക്കുന്നത്. നൂഡിൽസ്, അതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു, പുഴുങ്ങിയ മുട്ട ഇരിപ്പുണ്ട്, അതുപോലെ കോഴി ചിക്കൻ ഫ്രൈ ഉണ്ട്, ഫിഷ് ഫ്രൈ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ സാധനങ്ങളൊന്നും ഈ സമയത്ത് കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ അപ്പോൾ വേറെ എന്തെങ്കിലും അല്ല റൊട്ടിയോ അതുപോലെ എന്തെങ്കിലും കറിയോ ഒക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്, വെജിറ്റബിൾ കറിയോ ഒക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേറെ കടകളിലൊക്കെ കയറി നോക്കി. എവിടെയും എല്ലായിടത്തും ഈ സെയിം സംഭവം തന്നെയായിരിക്കുന്നത്, ഒരേ മെനുവാണ് എല്ലാ ഷോപ്പിലും. പിന്നെ കണ്ടതൊരു കാര്യം, കടല പുഴുങ്ങുന്നുണ്ട് എല്ലാ ഷോപ്പിലും. വലിയ ചട്ടികളിൽ നമ്മുടെ സാധാരണ കടലുണ്ട് പുട്ടിന് വേണ്ടി കറി വെക്കുക, ആ കടല പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഷോപ്പുകളിലും. അപ്പോൾ അവസാനം നമ്മൾ വേറെ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് കുറച്ച് കടലയും പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട പിന്നെ കുറച്ച് ലെമൺ ടീ ഇതും കഴിച്ചിട്ട് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ പ്രദേശവാസികളായ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു, ചെറിയ കുട്ടികളൊക്കെ. അവിടത്തേക്ക് ഒന്ന് പോയി ജസ്റ്റ് കുറച്ച് നേരം നിന്ന് നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ കുറച്ച് ദൂരം പോയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നിന്നിട്ട് എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നേപ്പാളിലേക്കുള്ള പെർമിഷൻ എടുത്ത് ഒരു ദിവസത്തേക്കായിരുന്നു. ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്തു, ഇത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ള ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അതൊരു പോലീസ് ഉദ്യോഗസ്ഥന് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം വരെ ലിഫ്റ്റ് കൊടുക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കുറച്ചുകൂടെ പോയപ്പോൾ സൂര്യോദയ മുനിസിപ്പാലിറ്റിയിലെ കണിയം എന്ന സ്ഥലത്തെത്തി. ഇതൊരു പിക്നിക് സ്പോട്ടാണ്. ഒരു ചെറിയ കുന്ന്, പിന്നെ ആ കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റെപ്പ് വഴി കുന്നിൻ്റെ മുകളിൽ പോകാൻ പറ്റും. താഴത്ത് കുതിര സവാരി ഉണ്ട്, സാധാരണ ഈ ഹിൽ സ്റ്റേഷനിൽ ഇപ്പോൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലുള്ള കുതിര സവാരി ഉണ്ട്. ആളുകൾ കുറേ കുതിരകളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ മുകളിലേക്ക് കയറി, കുന്നിൻ്റെ മുകളിലേക്ക് കയറി, കുറച്ച് അങ്ങോട്ട് കയറാനുണ്ട്. കാണുമ്പോൾ നമുക്ക് ചെറിയ കുന്നായിട്ട് തോന്നും, എങ്കിൽ പോലും കുറച്ച് നമുക്ക് കയറാനുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, കംപ്ലീറ്റ് ചായത്തോട്ടങ്ങളാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വിശാലമായി പരന്ന് കിടക്കുന്ന ചായത്തോട്ടങ്ങൾ കാണാം നാല് ഭാഗത്തും.
അത് അതാണ് ഈ സ്ഥലത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ഇത് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ചെറിയൊരു പിക്നിക് സ്പോട്ടാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിന് മുകളിൽ ചിലവഴിച്ച്, നല്ല ക്ലൈമറ്റാണ്. പക്ഷെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ സാറ് താഴത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ആ സമയത്തെല്ലാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതിൻ്റെ മുകളിൽ ചിലവഴിച്ച് പിന്നെ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. നേപ്പാളിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും കുഞ്ഞു കുഞ്ഞു പട്ടണങ്ങളും ഒക്കെ കടന്ന് നമ്മൾ അതിർത്തിയിലെത്തി. ഈ ചെക്ക് പോസ്റ്റിനപ്പുറം ഇന്ത്യയാണ്. നമ്മുടെ കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ ഇറങ്ങി നമ്മൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. കുറച്ച് ദൂരം ഓടി നമ്മൾ ഗൂം എന്ന ഒരു സ്ഥലത്തെത്തി. ഇതുവഴി ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ കടന്നു പോകുന്നുണ്ട്. താഴെ ന്യൂ ജൽപൈഗുരിയിൽ നിന്നാരംഭിച്ച് മുകളിൽ ഡാർജിലിംഗ് വരെയുള്ള 88 കിലോമീറ്ററാണ് ഈ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽപാത. ഇതുവഴി നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ പോലത്തെ ട്രെയിനാണ് ഓടുന്നത്. ഈ റെയിൽവേ 1999 December 2 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നീലഗിരി മൗണ്ടൻ റെയിൽവേ, അതുപോലെ കൽക്ക ഷിംല റെയിൽവേ എന്നീ രണ്ട് റെയിൽവേകൾ കൂടി ഇതിൻ്റെ കൂടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 328 അടി മാത്രം ഉയരത്തിലുള്ള ന്യൂ ജൽപൈഗുരിയിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന ഈ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 7218 അടി ഉയരത്തിലുള്ള ഡാർജിലിംഗ് എന്ന സ്ഥലത്താണ്. രണ്ട് ഫീറ്റ് മാത്രം വീതിയുള്ള നാരോ ഗേജ് റെയിൽവേ ആണിത്. ഭൂമിയിൽ നിന്നും പുറപ്പെട്ട് ഒരു അല്പദൂരം പോയപ്പോൾ തന്നെ നമ്മളൊരു വലിയ മൊണാസ്ട്രി കണ്ടു. ഇതൊരു മൊണാസ്ട്രിയാണ്. നമ്മൾ കുറേ മൊണാസ്ട്രികളുടെ ഗേറ്റൊക്കെ കണ്ടു. ഇതിൻ്റെ പേര് ഡാലി ഗുംബ മൊണാസ്ട്രി എന്നാണ്. ഡാർജിലിംഗിലേക്കുള്ള വഴിയിൽ ഒരു കുറച്ച് ദൂരം വന്നപ്പോൾ കണ്ടത്. നമുക്കിതിനകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കാം. മംഗോളിയൻ ആസ്ട്രോളജറും ബുദ്ധസന്യാസിയുമായിരുന്ന ഷറാബ് ഗ്യാസ്റ്റോ 1850 സ്ഥാപിച്ചതാണ് ഈ ഗു മൊണാസ്ട്രി. അദ്ദേഹം തന്നെയായിരുന്നു 1905 വരെ ഈ മൊണാസ്ട്രിയുടെ മേധാവി. നിലവിൽ  300 ബുദ്ധസന്യാസിമാരുണ്ട് ഈ മൊണാസ്ട്രിയിൽ. ഈ വലിയ കെട്ടിടത്തിലാണ് പ്രധാന പ്രെയർ ഹാൾ. അത് ഇപ്പോൾ തുറന്നിട്ടില്ല. താഴെ ചെറിയൊരു പ്രെയർ ഹാൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പോയി കാണാം. ഇതാണ് ഈ മൊണാസ്ട്രിയിലെ മറ്റൊരു പ്രെയർ ഹാൾ. അകത്ത് ഒരു പ്രായമായ ബുദ്ധസന്യാസി പ്രെയർ വീലൊക്കെ കറക്കിക്കൊണ്ട് പ്രാർത്ഥനയിലാണ്.
മൊണാസ്ട്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ കുറേ ചെറിയ കുട്ടികൾ വലിയ മരത്തടികളൊക്കെ ചുമലിലേറ്റി മുകളിലേക്ക് കയറുന്നത് കണ്ടു. അങ്ങനെ ഗുമണാസ്ട്രിയിൽ നിന്നും പുറപ്പെട്ട് ഡാർജിലിംഗിലെത്തി. ഗൂമിലേതിനേക്കാളും കുറച്ച് തണുപ്പ് കൂടുതലുണ്ട്. ഇവിടെ ഏറ്റവും അടുത്ത ഒരു സൂ ആണ് നമുക്ക് കാണാനുള്ളത്. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര തിരക്കുള്ള, വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ചെറിയ നാരോ റോഡുകളുള്ള ഒരു സ്ഥലമാണ് ഡാർജിലിംഗ്. അതുകൊണ്ട് സൂവിൻ്റെ കുറേ ദൂരെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് സൂവിലേക്ക് നടന്നു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഉച്ചക്കൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലായപ്പോൾ ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ കടയിൽ നിന്ന് നമ്മൾ കഴിക്കാൻ അന്വേഷിച്ചപ്പോൾ ചിക്കൻ പൊറോട്ട എന്നൊരു വിഭവമാണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. വലിയ കുഴപ്പമില്ലാത്ത സാധനം, നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിച്ചു. തെരുവിലുള്ള ചെറിയ കച്ചവടക്കാർക്കിടയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. ഇതാണ് പത്മജ നായിഡു ഹിമാലയ സുവോളജിക്കൽ പാർക്ക് ആൻഡ് ഹിമാലയൻ മൗണ്ടനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സൂവിലൂടെ കുറേ നടന്നു, നല്ല തിരക്കുണ്ട്. സൂ ആസ് യൂഷ്വൽ എല്ലാ സൂകളെയും പോലെ തന്നെ, പ്രത്യേകിച്ച് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമൊന്നും അതിനകത്തില്ല. മുമ്പൊരു സൂവിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് പിന്നൊരു സൂ വിസിറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്നും തോന്നില്ല. എന്തോ എനിക്ക് ഈ സൂകളൊന്നും വിസിറ്റ് ചെയ്യുന്നതിൽ വലിയ താല്പര്യം തോന്നാറില്ല. കുറേ നടക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മൃഗങ്ങളെ കൂട്ടിലിട്ടാണല്ലോ നമ്മൾ കാണാൻ പോകുന്നത്, അപ്പോൾ അതിന് വലിയൊരു കാര്യം തോന്നിയില്ല. എന്തായാലും സൂവിലൂടെ കുറേ നടന്നപ്പോൾ, കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര തിരക്ക് കണ്ടു. ചെന്ന് നോക്കുമ്പോൾ റെഡ് പാണ്ടയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് അത് സിക്കിമിൻ്റെ ഔദ്യോഗിക മൃഗമാണ് റെഡ് പാണ്ട. മിക്കവാറും സമയം മരത്തിൻ്റെ മുകളിൽ തന്നെ കഴിയുന്ന, പൂച്ചയേക്കാൾ ഒരല്പം വലിപ്പ കൂടുതലുള്ള ഒരു മൃഗമാണ് റെഡ് പാണ്ട. സൂവിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കുറച്ച് പോയപ്പോൾ ഒരാളെ കണ്ടു, ഒരു ഗിറ്റാറും കൊണ്ട് ഉലകം ചുറ്റാൻ ഇറങ്ങിയ ഒരു പുള്ളി, ബീഹാറുകാരൻ. പുള്ളി ഒരു പാട്ടൊക്കെ പാടി തന്നു. Thank you. My name is Gurunath from the Gurud Bihar, Begushray. You guys from Kerala, nice to meet you. And happy journey and safe journey. Thank you so much for coming. Thank you. Thank you. Thank you, sir. Thank you. And thank you. Jai Sri Ram. അദ്ദേഹം പോയി. പിന്നെ ഞങ്ങൾ ഡാർജിലിംഗിൻ്റെ തെരുവിലൂടെ കുറച്ച് സമയം വെറുതെ നടന്നു. If a man says he is not afraid of dying, he is either lying or he is a gorkha. എനിക്ക് മരിക്കാൻ പേടിയില്ല എന്നൊരാൾ പറഞ്ഞാൽ, ഒന്നുകിൽ അയാൾ നുണ പറയുന്നതായിരിക്കും, അതല്ലെങ്കിൽ അയാളൊരു ഗോർഖയായിരിക്കും. ഡാർജിലിംഗിൽ കണ്ട ഒരു ചുമരെഴുത്താണ്. ഡാർജിലിംഗിലെ നേപ്പാളി വംശജരായിട്ടുള്ള ഗോർഖകൾക്ക് ഗോർഖാലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ഇതേ ആവശ്യം ഉന്നയിച്ച് ഇന്നും ഇടയ്ക്കിടെ ഡാർജിലിംഗ് പ്രക്ഷുബ്ധമാകാറുണ്ട്. ഡാർജിലിംഗിലെ മാർക്കറ്റാണിത്, വലിയ മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ ചെറിയ കടകളാണ്. ഭയങ്കര രസമാണ് ഇതുപോലെ നടക്കാൻ, കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ. ഞങ്ങളിപ്പോൾ ഇതിൽ ഇറങ്ങിയത് ഒരു സ്റ്റൗ കിട്ടുമെന്നൊക്കെ വേണ്ടിയിട്ടാണ്. മണ്ണെണ്ണ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൗ കിട്ടുമായിരുന്നെങ്കിൽ ദിവസം ഒരു നേരമെങ്കിലും കഞ്ഞി വെച്ച് കുടിക്കാമല്ലോ എന്നുള്ള പ്ലാനിൽ സ്റ്റൗ അന്വേഷിച്ച് നടന്ന് കുറേ നേരമായി നടക്കുന്നത്. അവസാനം ഇപ്പോൾ കണ്ടുപിടിച്ചു. നോക്കട്ടെ അതെന്താണ് കഥ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഇതുവരെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം അരിഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ നമുക്കിഷ്ടമാണ് പല സ്ഥലങ്ങളിലുള്ള പല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഒരു ദിവസം ഒരു കഞ്ഞി കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് സ്റ്റവ് വാങ്ങിക്കട്ടെ, നാളെ മുതലെങ്കിലും ഒരു നേരം കഞ്ഞി വെക്കാൻ നോക്കാം. വൈകിട്ട് 6 മണിയോടെ ഡാർജിലിംഗ് വിട്ടു. ഇന്ന് രാത്രി തന്നെ സിക്കിമിലെ ഗാംഗ്ടോക്കിലെത്തണം. 100 കിലോമീറ്റർ ദൂരമുള്ളുവെങ്കിലും ഗൂഗിൾ മാപ്പ് തന്നെ ഏകദേശം 4 മണിക്കൂറാണ് റണ്ണിങ് ടൈം കാണിച്ചു തരുന്നത്. അപ്പോൾ റോഡിൻ്റെ സിറ്റുവേഷൻ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഓടിക്കാവൂ എന്ന് അടിക്കടി സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ റോഡിൽ. അത് അത്രയും അപകടകരമായ രീതിയിലുള്ള കുത്തനെയാണ് ഈ റോഡ് പോകുന്നത്, ഒരുപാട് ദൂരം. അപ്പോൾ കുറേ നേരം ദൂരം ഓടിയതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചു. അവസാനം അടഞ്ഞു കിടന്ന ഒരു ഹോട്ടൽ തുറപ്പിച്ച് നമ്മൾ അവർ വീട്ടുകാരെണീറ്റ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു. അപ്പോൾ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടി. അവളായിട്ട് അവിടെ നമ്മൾ സംസാരിച്ച് സമയം കളഞ്ഞു. അവളവിടുത്തെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം അവർ റെഡിയാക്കി, നല്ല ഫുഡായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഗാംഗ്ടോക്കിലേക്ക് പുറപ്പെട്ടു. ഗാംഗ്ടോക്കിലെ സിക്കിം വില്ല എന്ന ഹോട്ടലിൽ റൂമെടുത്ത് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ രാത്രി 11:50 ആണ് സമയം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഗാംഗ്ടോക്കിലെ വിശേഷങ്ങളാണ്. ചൈന ബോർഡർ നാഥുല പാസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതാണ് ഈ യാത്രയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.